ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൺസൂൺ വ്ളോഗ്സ്. ഞാൻ രാജലക്ഷ്മി. മോട്ടറോളയുടെ ഏറ്റവും പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 10,000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് സെഗ്മെന്റിലായി മോട്ടറോള G8 പവർലൈറ്റ് എന്ന ഫോണാണ് ലോഞ്ച് ചെയ്തത്. ഈ ഫോണിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനാണ് ഇന്നത്തെ മൺസൂൺ വ്ളോഗ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മൺസൂൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. 6.5 ഇഞ്ച് മാക്സ് വിഷൻ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ വലിയ ഡിസ്പ്ലേ. 20:9 ആസ്പെക്ട് റേഷ്യോയില് നീളത്തിലുള്ള ഒരു ഫോണാണ്. പുറകില് പ്ലാസ്റ്റിക് ബോഡിയാണ്. റെയർ മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ നൽകിയിട്ടുണ്ട്. മുൻപിൽ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭ്യമാണോ അല്ലയോ എന്ന് വ്യക്തമല്ല. ബേസിക് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. പുതുമയൊന്നുമില്ല. മോട്ടറോള ബ്രാൻഡിന്റെ ബഡ്ജറ്റ് സെഗ്മെന്റ് ഫോണുകളിൽ കാണപ്പെടുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. എങ്കിലും മോട്ടോ എന്ന ബ്രാൻഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾക്ക് ഈ ഫോണിലും പ്രതീക്ഷിക്കാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. 16 MP പ്രൈമറി ക്യാമറ, 2 MP മാക്രോ ലെൻസ്, 2 MP പോർട്രേറ്റ് ലെൻസ്, മുൻപിൽ 8 MP സെൽഫി ക്യാമറ, മുൻപിലും പുറകിലുമായി ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ മറ്റു ഫോണുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ Realme C3, Narzo 10, ഷവോമിയുടെ Redmi 8 തുടങ്ങിയോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് മോട്ടറോള G8 പവർ ലൈറ്റിലും നൽകിയിട്ടുള്ളത്. പെർഫോമൻസ് പാർട്ടിൽ മീഡിയാടെക് ഹീലിയോ P35 ഒക്ടാകോർ പ്രോസസ്സറാണ് ഉള്ളത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ മീഡിയാടെക്കിൻ്റെ തന്നെ ഹീലിയോ G70 പോലുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സറുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള ഒരു ബേസിക് പ്രോസസ്സറായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മീഡിയാടെക് ഹീലിയോ G70യുമായി പുറത്തിറങ്ങിയ ഫോണുകൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 4GB റാമ LPDDR3X ആണ്. 64GB സ്റ്റോറേജ് നൽകുന്നുണ്ട്. 5000 mAh വലിയ ബാറ്ററിയാണുള്ളത്. 2 ദിവസം വരെ സുഖമായിട്ട് ചാർജ് നിൽക്കുന്ന രീതിയിലുള്ളത്. Micro USB പോർട്ടാണ് ഫോണിനോടൊപ്പം ഉള്ളത്. 10W റാപ്പിഡ് ചാർജർ വിത്തിൻ ദ ബോക്സ് ലഭിക്കും. Android 9.5 അധിഷ്ഠിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത്. ക്ലീൻ ആയിട്ടുള്ള ടോപ്പ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്ന നല്ലൊരു UI. നിലവിലിറങ്ങുന്ന ഫോണുകളിലെല്ലാം തന്നെ Android 10 അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെ Android 9 എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇവിടെയും ഉടനെ തന്നെ Android 10 അപ്ഡേറ്റ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണക്ടിവിറ്റി പാർട്ടിൽ ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് നൽകിയിട്ടുള്ളത്. ഒരേ സമയം 2 SIM കാർഡോ അല്ലെങ്കിൽ 1 SIM കാർഡും 1 MC കാർഡും ഉപയോഗിക്കാം. 256 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാം. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ റെയർ മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിട്ടുണ്ട്. വാട്ടർ റിപ്പല്ലൻറ്റ് ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. വിത്തിൻ ദ നോംസിൽ നിൽക്കുന്ന സാർ വാല്യൂ ആണുള്ളത്. 200 g ആണ് ഫോണിൻ്റെ വെയിറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒറ്റ വേരിയൻ്റ് ആണുള്ളത്. 4GB 64GB വേരിയൻറ്റിന് 8,999 രൂപയാണ് വില. May 29 മുതൽ ഫ്ലിപ്കാർട്ടിലൂടെ നമുക്ക് ഫോണുകൾ അവൈലബിൾ ആയി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ 6.5 ഇഞ്ച് വലിയ ഡിസ്പ്ലേ, 5000 mAh വലിയ ബാറ്ററി, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തുടങ്ങി ഈ കോമ്പിനേഷനുകളുമായി വരുന്ന നല്ലൊരു ഫോണാണ് മോട്ടോ G8 പവർ ലൈറ്റ്. ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, P35 എന്നുള്ള പ്രോസസ്സറാണ്. ഒരു ബേസിക് പ്രോസസ്സറാണിത്. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണിത്. ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ G70 പോലുള്ള പ്രോസസ്സറുകളുമായി ഇറങ്ങിയ മറ്റു ഫോണുകൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ഫോണിനോടൊപ്പം കേസും അതുപോലെ ഹെഡ്സെറ്റും ലഭിക്കുന്നുവെന്ന് മോട്ടറോള ഇന്ത്യ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഹെഡ്സെറ്റും കൂടി ലഭിക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മോട്ടറോള G8 പവർ ലൈറ്റ്. ഈ ഒരു ഫോണിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനലിലോട്ട് ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ മൺസൂൺ വ്ളോഗ്സ് എന്ന പേജ് ലൈക്ക് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണാൻ വരേക്കും. ബൈ ബൈ.